بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد ومن يهد الله فما له من مضل أليس الله بعزيز ذي انتقام صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين واستفرغ الدمع من عين قد امتلأت من المحارم والزمحمية الندم مولاي صل وصل على حبيبك خير الخلق كلهم وخالف النفس والشيطان وعصهما وإنهما محضا كالنصح فاتهم مولاي صل وصل من أبدا على حبيبك خير الخلق كلهم ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم مولاي صل وسلم دائما على حبيبك خير الخلق كلهم ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ സയ്യിദന്മാർ
പണ്ഡിതന്മാർ, മുത്തഴല്ലി സുഹൃത്തുക്കൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടിലെ കാരണവന്മാരെ, ഉമ്മഭംഗന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായി ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീകൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിശാലമായ ഉപദേശവും വളരെ വിശാലമായ ദുആയും വളരെ വിശാലമായ സദഖ കൊണ്ടുള്ള ഉപദേശവും എല്ലാം അവിടെ കഴിഞ്ഞു. ഇനിയൊരു പ്രസംഗത്തിന്റെ ആവശ്യം ഇല്ലാത്ത നിലക്ക് എല്ലാം തങ്ങളവറുകൾ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തന്നു. ഇനിയൊരു പ്രസംഗത്തിന്റെ ആവശ്യം ഇല്ല എന്നറിയാം. ഒരു നീണ്ട പ്രസംഗം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥനായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ കഴിയുക എന്നതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഉടമസ്ഥനായ റബ്ബിന്റെ സംതൃപ്തിയും ആ തൃപ്തിയോടുകൂടെയുള്ള ഒരു തിരുനോട്ടവും അല്ലാഹുവിൽ നിന്ന് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവൻ വിജയം കൈവരിച്ചു എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. പക്ഷേ ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ആ ഉടമസ്ഥനായ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിൽ നാം കാണുന്ന ഏതെങ്കിലും മുതലാളിമാരെ പോലെ ഏതെങ്കിലും ഭരണം നടത്തുന്ന ഭരണാധിപരെ പോലെ ഭരണാധികാരികളെ പോലെ അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കളെ പോലെ അവരെ ഒന്നും തൃപ്തിപ്പെടുത്തുന്നത് പോലെ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തീരെ കാരുണ്യമില്ലാത്തവനാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മറിച്ച് ഭൗതിക ലോകത്ത് നാം കാണുന്ന ഏത് ഉടമയെയും ഏത് മുതലാളിയെയും ഏത് നേതാവിനെയും ഏത് രാജാവിനെയും നിന്റെ പരസ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെ വഞ്ചിക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും. പരസ്യമായി നീ ചെയ്യുന്ന നിന്റെ അമലുകൾ കൊണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പരസ്യമായി നീ ചെയ്യുന്ന നിന്റെ ചെയ്തികൾ കൊണ്ട് ചിലപ്പോൾ അവരുടെ കണ്ണ് വെട്ടിക്കാൻ നിനക്ക് ചിലപ്പോൾ സാധിച്ചേക്കും. പക്ഷേ ലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പരസ്യത്തെക്കാൾ കൂടുതൽ നിന്റെ രഹസ്യത്തെ അറിയുന്നവനാണ് എന്നതാണ് യാഥാർത്ഥ്യം. يَعْلَمُ خَائِنَةَ الْأَعْيُنِ وَمَا تُخْفِي الصُّدُورُ അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. يَعْلَمُ خَائِنَةَ الْأَعْيُنِ وَمَا تُخْفِي الصُّدُورُ നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ കുറിച്ച് അറിയുന്നവനാണ് അല്ലാഹു.
പ്രത്യക്ഷത്തിൽ ഞാൻ ചിലപ്പോൾ ഈ സദസ്സിലേക്ക് നോക്കുന്നു. സംഘാടകരും ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളും എന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എന്റെ കൃഷ്ണമണി നിങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നിരിക്കുന്നു. ഈ ഒരു നോട്ടം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഞാൻ എവിടെ നോക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ചിലപ്പോൾ കണ്ണിന് കോങ്കണ്ണുള്ളവനാണെങ്കിൽ അവന്റെ നോട്ടത്തെ ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാ ലോക സിദ്ധാവായ റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ണിന് രോഗമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എങ്ങനെ നോക്കിയാലും അവൻ കാണാത്ത നിലക്ക് ഒരാൾക്കും ഒന്നും കാണാൻ കഴിയില്ല. അവൻ അറിയാത്ത നിലക്ക് ഒന്നും ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫിസ് സുദൂർ. ആ ലോക സിദ്ധാവായ റബ്ബ് നിന്റെ കണ്ണിന്റെ കട്ടുനോട്ടത്തെ കുറിച്ചറിയും. നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നീ വലിയ മാന്യത ചമയുന്ന പെണ്ണാണ്, ഭാര്യയുടെ മുന്നിൽ വലിയ മാന്യത ചമയുന്ന ഭർത്താവാണ്, മക്കളെ മുന്നിൽ വലിയ മാന്യത ചമയുന്ന ബാപ്പയാണ്, അതുപോലെ ഉമ്മയുടെ മുന്നിൽ വലിയ മാന്യത ചമയുന്ന മകനാണ്, കുടുംബങ്ങളെ മുന്നിൽ വലിയ മാന്യത പറയുന്ന മോനാണ്. പക്ഷേ ലോക സിദ്ധാവായ റബ്ബിന്റെ മുന്നിൽ ഈ മാന്യത ചമയല് കൊണ്ട് രക്ഷപ്പെടൂല. മാപ്പന്റെ കണ്ണ് ചിലപ്പോ നിനക്ക് തെറ്റിക്കാൻ സാധിച്ചേക്കും, ഭർത്താവിനെ വഞ്ചിച്ച് ചിലപ്പോൾ തിന്മകൾ ചെയ്യാൻ കഴിഞ്ഞേക്കും, ഭാര്യ അറിയാതെ ചിലപ്പോൾ നിനക്ക് നിന്റെ വാട്സപ്പിൽ പലതും ചെയ്യാൻ നിനക്ക് സാധിച്ചേക്കും, ഭർത്താവ് അറിയാതെ പലതും നിനക്ക് ചാറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും, ഉമ്മ അറിയാതെ പല തോന്നിവാസങ്ങൾക്കും നിനക്ക് കോളേജിൽ അവസരം കിട്ടിയേക്കും, ബാപ്പ അറിയാതെ നിനക്ക് പഠനത്തിന്റെ പേരിൽ പല തോന്നിവാസങ്ങളും ജീവിതത്തിൽ ചെയ്യാൻ നിനക്ക് സാധിച്ചേക്കും. പക്ഷേ ലോക സിട്ടാവായ റബ്ബിന്റെ മുന്നിൽ അങ്ങനെ മാന്യത ചമയല് സാധ്യമല്ല. മാന്യതയുള്ളവനാണോ അവന് മാന്യത കീപ്പ് ചെയ്യാൻ കഴിയും, മാന്യത ഇല്ലാത്തവന് മാന്യത ചമയാൻ കഴിയൂല. കാരണം യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫിസ് സുദൂർ. നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങള്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ കരുതി വച്ചിരിക്കുന്ന കരുത്തുകള്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നീ മറച്ചു വെച്ചിരിക്കുന്ന മറകള്, അത് ചിലപ്പോൾ തുറന്നു നോക്കാൻ നിന്റെ ബാപ്പക്ക് കഴിയൂല. ലോക സിട്ടാവായ റബ്ബി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ച് അറിയും റബ്ബാണ്. ഹൃദയത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയും റബ്ബാണ്. ആ റബ്ബിന്റെ മുന്നിലാണ് എന്റെ ഈമാനുള്ള മോമിനീങ്ങളെ നമ്മൾ മാന്യരാകേണ്ടത്. ആ റബ്ബിന്റെ മുന്നിലാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം നയിക്കേണ്ടത്. ആര് കണ്ടാലും ആര് കണ്ടില്ലെങ്കിലും, ആര് കേട്ടാലും ആര് കേട്ടില്ലെങ്കിലും, ആര് അറിഞ്ഞാലും ആര് അറിഞ്ഞില്ലെങ്കിലും, എന്റെ റബ്ബ് കാണുന്നവനാണ്, എന്റെ റബ്ബ് അറിയുന്നവനാണ്. ഈ ബോധത്തോടെ ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. ഈ ബോധമില്ലാതെ ജീവിക്കുന്നവനോ അവനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹുവിന്റെ ഖുർആൻ അവനെ കുറിച്ച് പഠിപ്പിക്കുന്നു, അവന് നരകം സങ്കേതമാണ്. ഫമൻ അളമു മിമ്മൻ കദബ അലല്ലാഹി വകദബ ബിസ്സിദ്ഖി ജാഅഹു അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീ. അല്ലാഹ് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനേ.
പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, ഫമൻ അളലമു, ആരാണ് അക്രമി? ഫമൻ അളലമു മിമ്മൻ കദബ അലല്ലാഹ്, ലോക സിട്ടാവായ റബ്ബിന്റെ മേൽ കള്ളം ചുമത്തുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? വകദബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു, അവനെ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശം തന്നു, ആ നബി തങ്ങൾ ഉപദേശങ്ങൾ പകർന്നു നൽകി. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ വെളിച്ചത്തിന്റെ മാർഗരേഖകൾ വരച്ചു കാണിച്ചിരുന്നു. അതിന് വില കൽപ്പിക്കാതെ ജീവിക്കുന്നവൻ അല്ലാഹുവിനെ തള്ളിക്കളയുന്നവൻ, റബ്ബിന്റെ മേൽ കള്ളം ചുമത്തുന്നവൻ, അവൻ എത്ര വലിയ അക്രമിയാണ്! അവൻ ആരോടാ അക്രമം ചെയ്യുന്നത്? അവന്റെ ബാപ്പനോടാണോ? അല്ല. അവന്റെ ഉമ്മനോടാണോ? അല്ല. അവന്റെ ഭാര്യനോടാണോ അക്രമം ചെയ്യുന്നതല്ല. അവന്റെ മക്കളോടാണോ അവൻ അക്രമം ചെയ്യുന്നതല്ല. അവന്റെ കുടുംബങ്ങളോടാണോ, അവന്റെ നാട്ടുകാരോടാണോ, അവന്റെ കൂട്ടുകാരോടാണോ, അവന്റെ സഹപാഠികളോടാണോ, അവന്റെ സഹചാരികളോടാണോ? അല്ല. അവൻ അക്രമം ചെയ്യുന്നത് ആരോടാണ്? ലോക സിട്ടാവായ റബ്ബിനോടെതിരി ചെയ്യുന്നവൻ അക്രമം ചെയ്യുന്നത് ആരോടാണ്? അവന്റെ സ്വന്തം നഫ്സിനോടാണ്. എന്റെ കാരണം അവന്റെ നഫ്സ് അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീ, അത്തരം ധിക്കാരികളായ ദീനിന്റെ നിയമങ്ങളെ തട്ടിക്കളയുന്ന, അത്തരം ദീനിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, അത്തരം ദീനിന്റെ നിയമങ്ങളെ ചവറ്റുകട്ടയിലേക്ക് എറിയുന്ന, ഓരാത്തരം ദീനിന്റെ നിയമങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നവൻ, അവനെ കുറിച്ച് ഖുർആൻ ചോദിക്കുന്നു, അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീ, അത്തരം അവിശ്വാസികളായ ജനങ്ങൾക്ക് നരകം സങ്കേതമല്ലയോ? ആദനല്ലാഹു ബിദാലിക്, അല്ലാഹ് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഈമാനുള്ള വിശ്വാസികളെ ഇത്തരം ആളുകൾ അധികരിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഫ്ലാഷ് മോബിനെതിരെ പ്രസംഗിച്ചാൽ, ദീനിന്റെ നിയമം പറഞ്ഞാൽ ആ മുസ്ലിയാർക്കെതിരെ, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ദീനിന്റെ നിയമത്തിനെതിരെ ശബ്ദിക്കുന്നവരാണ് പലരും. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം പറയുമ്പോ ആ ദീനിന്റെ നിയമങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവരായി മുസ്ലിം സമുദായത്തിൽ തന്നെ പലരും അധികരിച്ചു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമായി നമ്മുടെ കാലഘട്ടം മാറിപ്പോയി. മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളും മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരും അവരുടെ ലോകത്ത് നടക്കുന്ന അവരുടെ ന്യൂ ജനറേഷൻ എന്ന പേരിൽ അവരൊരു ജനറേഷന് പേര് വെച്ച് അവരുടെ തോന്നിവാസങ്ങൾക്ക് അനുമതി നൽകുന്നില്ല എന്ന് കാണുമ്പോ, ദീനിനെ വരെ മാറ്റിവെക്കുന്നതിന് ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത മുസ്ലിം നാമധാരികൾ നമ്മുടെ സമുദായത്തിൽ തന്നെ ഒറ്റയൊറ്റയായി എവിടെയിടങ്ങളൊക്കെ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു നിയമം പറഞ്ഞ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു കൽപ്പന പഠിപ്പിച്ച, അതിനെതിരെ കോമരന്തുള്ളാൻ എന്ത് വഴി എന്ന് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ കാരണത്താൽ അവർ ദീനിന്റെ നിയമങ്ങളെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നൊരു കാലഘട്ടം. അല്ലാഹു നമ്മുടെ സമുദായത്തെ നന്നാക്കി തരട്ടെ. എവിടുന്ന് കിട്ടി ഇത്തരം ധൈര്യപൂർവമുള്ള പെരുമാറ്റം? ഭൗതിക ലോകത്ത് താൽക്കാലികമായി ചില സൗകര്യങ്ങൾ ലഭിച്ചപ്പോ, ഭൗതിക ലോകത്ത് താൽക്കാലികമായി ചില സംവിധാനങ്ങൾ കിട്ടിയപ്പോ, ഭൗതിക ലോകത്ത് താൽക്കാലികമായി ലഭിച്ച പല മേഖലകളിലെയും ഉയർച്ച കണ്ടപ്പോ, ഭൗതിക ലോകത്തവരെ കാണുന്ന സുഖങ്ങളിലും സന്തോഷങ്ങളിലും ഭൗതിക ലോകത്തെ സമാധാനങ്ങളിലും ഇതാണ് സമാധാനം എന്ന് ചിന്തിച്ചവരുടെ ജീവിതത്തെ ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ
ഇമാം ബുസ്വരി റഹിമഹുള്ള തങ്ങൾ പറയുന്നു, വഖാലിഫിൻ നഫ്സവ ശൈത്താന വസീമ വഇന്നഹുമ മഹദാ കന്നുസ്ഹഫത്തഹിമി മൗലായ സല്ലി വസ ലിംദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. മോനെ, നിന്റെ ശരീരം പലപ്പോഴും നിന്നെ വേണ്ടാത്തതിലേക്ക് ക്ഷണിക്കും. നിന്റെ ശരീരം തിന്മയിലേക്ക് ക്ഷണിക്കുമ്പോ ആ തിന്മകളോട് സമരം ചെയ്ത് ആ തിന്മയോട് സമരം പ്രഖ്യാപിച്ച് ജീവിക്കാൻ കഴിയുന്നവനാരോ അവനല്ലേ ബുദ്ധിമാൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവരെ കുറിച്ചൊരു ചരിത്രം കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഈമാനുള്ള വിശ്വാസികളെ, മഹാനവരുടെ മരണത്തിന്റെ ശേഷം ഒരുപാട് ആളുകൾ സ്വപ്നത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിൽ അവര് പലരും ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, അല്ലാഹു നിങ്ങൾക്ക് എങ്ങനെയാണ് ആഖിറത്തിൽ നിങ്ങൾക്ക് തുറിയ കൂലി തന്നത്? നിങ്ങളെ പരലോകത്തെ ജീവിതം എങ്ങനെയാണ്? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് ചരിത്രം കാണാം. ഞാനിപ്പോൾ കൂടുതലായി അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമയമുണ്ടെങ്കിൽ ഇൻഷാഅല്ലാഹ് ഞാൻ അതിലേക്ക് അവസാനം കടന്നു വരും. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അയ്യല്ല അമാലി വജത്ത അഫ്ളലി, ഓ അബ്ദുല്ലാഹിൽ മുബാറക് തങ്ങളെ, ഇബ്നുൽ മുബാറക് തങ്ങളെ, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ആഖിറത്തിലേക്ക് ഏറ്റവും നല്ല അമൽ ചെയ്തിട്ട് ആഖിറത്തിലെത്തിയിട്ട് ഏറ്റവും അഫ്ളലായ അമൽ അതാണെന്ന് നിങ്ങൾക്ക് തോന്നിയ അമലൊന്ന് പറഞ്ഞു തരുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അർ-റിബാത്തു വൽ ജിഹാദ്, രണ്ട് കാര്യങ്ങളാണ് ഉദയ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്, അതിലൊന്ന് അർ-റിബാത്തു വൽ ജിഹാദ്, ശരീരത്തിന്റെ ഇച്ഛകളോടുള്ള സമരമാണ്. ശരീരം തിന്മയിലേക്ക് വിളിക്കുമ്പോ, ശരീരം ഹറാമിലേക്ക് ക്ഷണിക്കുമ്പോ ആ വഴികളിൽ നിന്ന് മാറി നിന്ന് ഒറ്റക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടി ആരും അറിയാത്ത സ്ഥലങ്ങളിൽ പോയി നിന്ന്, ആരും അറിയാത്ത ഒറ്റക്ക് കുടിലിൽ പോയി നിന്ന് ലോക സിദ്ധാവായ റബ്ബിന് വേണ്ടി ഇബാദത്തിൽ സമർപ്പിച്ച ജീവിതം, ശരീരത്തോട് സമരം ചെയ്യുന്ന ജീവിതം, എന്റെ ശരീരത്തെ നന്നാക്കി എടുക്കാനുള്ള ജീവിതം, ഈ ജീവിതമാണ് എന്റെ ശരീരത്തോടുള്ള ജിഹാദാണ്. എനിക്ക് ആഖിറത്തിലെത്തിയിട്ട് ഏറ്റവും വലിയ അഫ്ളലായ അമലായി എനിക്ക് ബോധ്യപ്പെട്ടത് ഫുളൈൽ ഇബ്നു ഇയാദ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തിൽ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ്, ശരീരത്തോട് സമരം ചെയ്യൽ, ശരീരത്തിന്റെ ഇച്ഛകളോടുള്ള സമരം. ആ സമരത്തെ കുറിച്ചാണ് മഹാനായ ഇമാം ബുസൈരി റഹിമഹുള്ള തങ്ങളും പറഞ്ഞത്, വഖാലിഫിൻ നഫ്സ വ ശൈത്താന വസീമ വ ഇൻഹുമ മഹദാ കന്നുസ്ഹഫത്തഹിമി. നിന്റെ ശരീരം നിന്നെ ഉപദേശിക്കുമ്പോ അത് നിന്റെ ജീവിതത്തിൽ ദോഷമാണ്, നിന്റെ പാരത്രിക ലോകത്തിന് കേടാണ് എന്ന് തോന്നുന്ന പ്രവർത്തനങ്ങളൊക്കെ കൈയൊഴിച്ച് നീ നിന്റെ ജീവിതത്തെ നന്നാക്കണേ. മുത്തഖൂ
പറഞ്ഞു കൊണ്ടുവന്നു. സത്യം മന്നിനെ മുന്നിലേക്കെത്തി ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിന്റെ വാഹകനായി നമ്മളെ മുന്നിലേക്ക് എത്തി. വസദ്ദഖ ബിഹി ആ ഖുർആന കൊണ്ട് അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച സത്യം കൊണ്ട് ജീവിതത്തിൽ വതി വിശ്വസിച്ചു. അങ്ങനെ ആ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്നവനായി അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു. ഉലൈക ഹുമുൽ മുത്തഖൂൻ അവരാണ് തഖ്വയുള്ളവർ. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ അവർക്ക് ലോക സിട്ടാവായ റബ്ബിന്റെ അടുക്കൽ ആ റബ്ബ് ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുദ്ദേശിച്ചിരിക്കുന്ന മഹത്തായ പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവനെ വഴിപ്പെട്ട് അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അവന്റെ രിള പ്രതീക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അതിന്റെ ബഹുമാനത്തോടുകൂടെ സർവാദരവോടും കൂടി അവർക്ക് മഹത്വമായ സ്വർഗത്തെ റബ്ബൊരുക്കി വെച്ചിരിക്കുന്നു. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള സന്മനസ്സുള്ള ഈമാനുള്ള വിശ്വാസികളായി നമ്മൾ മാറണം. നിങ്ങൾ കേട്ടില്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹത്വത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം ബുസൈരി റഹിമഹുള്ള തങ്ങൾ എഴുതിയ ഹംസിയ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മണ്ണുകൾക്കറിയാം, നബിതങ്ങളെ പഠിപ്പിച്ച ആശയത്തെ കുറിച്ച് കല്ലുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഹബീബായ നബിതങ്ങളെ ചവിട്ടുമ്പോൾ ഉറപ്പുള്ള കല്ലുകള് പോലും നബിതങ്ങളെ മുന്നിൽ താഴ്മയോടുകൂടെ പൊടിഞ്ഞു പോയി, കടുപ്പം കുറഞ്ഞു പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നൊരു പാറയിലേക്ക് ചവിട്ടിയാൽ ആ പാറക്കല്ലിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാല് പതിഞ്ഞു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് മഹാനായ ഇമാം ബുസൈരി റഹിമഹുള്ള തങ്ങൾ പറയാണ് ഔബിലസ്മി തുറാബി മിൻ ഖദമിലാ നത് ഹയാ അമ്മിൻ മശീഹ സഫ്വാഉ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചവിട്ടടി അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോൾ അവിടെ നിന്ന് ആ കാലു ഷറഫാക്കപ്പെട്ട കാലു വെക്കുമ്പോ ഹയാ കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജസദു ശരീഫ് കാല് ഭൂമിയിലേക്ക് വെക്കുന്ന സമയത്ത് ഹയാ കൊണ്ട് നബി തങ്ങള് മുന്നിൽ മയം കാണിച്ചു പോയി. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വയത് കേൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയത് കേൾക്കുന്ന ന്യൂ ജനറേഷൻ പെൺകുട്ടികളെ, നബിതങ്ങളെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം ബുസൈരി റഹിമഹുള്ള തങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവിടുന്ന് പറയുന്നു, അവിടുത്തെ ജീവിതവും അവിടുത്തെ ശരീരവും അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന ഉമനീരൊന്നും മറ്റുള്ള സാധാരണ പോലെയല്ലല്ലോ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ണിന് ചെറിയൊരു പ്രയാസം വന്നപ്പോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എവിടെ അലി? എവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചു, എന്തിനാണ് കയ്യിലേക്ക് അവിടുന്ന് പതാക കൈമാറാനാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഖൈബർ യുദ്ധത്തിൽ കാണുന്നില്ല. എവിടെ അലി? എവിടെ കൊണ്ടുവന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന എന്ത് പറ്റിപ്പോയി? നബിയെ, ദൂരെ കാഴ്ച കിട്ടുന്നില്ല, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമ്മീരെടുത്തിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ കണ്ണിലങ്ങ് പുരട്ടിക്കൊടുത്തു പോയി. പിന്നെ കണ്ണിന് ഒരു രോഗവും പിന്നെ ബാധിച്ചിട്ടില്ല. മരണം വരെ കണ്ണിനൊരു രോഗവും ഒരു പ്രയാസവും അനുഭവപ്പെട്ടിട്ടില്ല. ഇതുപോലെ മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് ഉഹദ് യുദ്ധത്തിൽ കവിൾത്തടത്തിലൂടെ വലിച്ചുപോയി. മഹാനായ ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങൾ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ പലപ്പോഴും കേട്ടവരാണ്. ആ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് കവിൾത്തടത്തിലൂടെ വലിച്ചു പോയപ്പോൾ, ആ കവിൾത്തടത്തിലൂടെ വലിച്ച സമയത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് കണ്ണ് കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് കണ്ണ് നഷ്ടപ്പെട്ടു പോയി. ആ കണ്ണ് കണ്ണിന്റെ പോളയൊക്കെ എടുത്ത് കണ്ണിന്റെ മേലെ വെച്ചിട്ട് തടവിയിട്ട് ഉമിനീര് പൊട്ടി പുരട്ടി കൊടുത്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആരും അറിയാതെ ചെയ്തൊരു സംഭവല്ലേ? അതാണ് അനബിനുൽ ലദി സാലത് അലൽ ഖദി ഐനുഹു ഫറുദ്ദത് ബികഫിൽ മുസ്തഫ അയ്യമാ റദി ഫഅദത് കമാ കാനത് ലി അവലി അംരിഹാ ഫയാ ഹുസ്നമ ഐനി വയാ ഹുസ്നമ ഖദി. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ എവിടെയാണെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പാടിക്കൊടുത്തില്ലേ, അനബിനുൽ ലദി സലത് അലാ ഖദി ഐനുഹു ഫറുദ്ദത് ബികഫിൽ മുസ്തഫ അയ്യമാ റദി. കണ്ണ് കവിൾത്തടത്തിലൂടെ വലിച്ചു പോയപ്പോ മുസ്തഫായ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് കണ്ണിൽ നിന്ന് ഒലിച്ചു പോയ കണ്ണിന്റെ കതിയെ പോള കൊടുത്തിട്ട് കൃഷ്ണമണി കയ്യിലെ കണ്ണിന്റെ കാഴ്ച പോയി നബിയേ എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കണ്ണിൽ വെച്ച് കൊടുത്ത സംഭവം നിങ്ങൾ കേട്ടവരല്ലേ? ഇത് പറഞ്ഞിട്ട് മഹാനായി ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങൾ ചോദിക്കുന്നു, من قدم لا نتحيا أم من مشيها الصفواء. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയപ്പോ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ ആ കണ്ണിലേക്ക് വെച്ചു കൊടുത്തപ്പോ കണ്ണ് തിരിച്ചു കിട്ടിപ്പോയി, കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമിനീര് ആ കണ്ണിലേക്ക് വെട്ടി പുരട്ടി കൊടുത്തപ്പോ ആ കണ്ണ് തിരിച്ചു കിട്ടിപ്പോയി. ഇമാം ബുസീരി റഹിമഹുള്ള തങ്ങള് പറയുന്നു, അവിടുത്തെ ഉമിനീര് പുരട്ടപ്പെട്ട കണ്ണ് എന്റെ കണ്ണ് ഇല്ല, അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് സ്പർശിക്കപ്പെട്ട കണ്ണ് എന്റെ കണ്ണ ഇല്ല, അതിനൊന്നും എനിക്ക് സാധിച്ചില്ലെങ്കിലും തുറാബി മിൻ ഖദമില നതഹയ അമ്മി മശീഹ സഫ്വാഉ, എനിക്കെങ്ങാനും ആ ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ. ഏത് ഭാഗ്യമാ മുസ്ലിമേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം ആ കാൽപാദം തട്ടുന്ന മണ്ണായിരുന്നെങ്കിൽ ആ കാൽപാദം തട്ടുന്നൊരു പാറയായിരുന്നെങ്കിൽ ആ കാൽപാദം തട്ടി നിൽക്കുന്ന ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. ഇത് പറഞ്ഞിട്ട് മഹാനായി ഇമാം ബുസൈരി റഹിമഹുള്ളാഹ് തങ്ങളെ ഈ പദ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു വനബ്ബഹ ബിദാലിക അലാ അന്നഹു യംബഗി ലക അയ്യുഹൽ ആഖിൽ. ഓ ചിന്തയുള്ള മനുഷ്യ, ആലോചനയുള്ള മനുഷ്യ, ബുദ്ധിയുള്ളവനാണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യ, ഞാൻ ആഖിലാണ് തിരിച്ചറിവുള്ളവനാണെന്ന് പറയുന്ന മനുഷ്യ, നിനക്ക് വിഷമം തോന്നുന്നില്ലേ? വിവരമില്ലാത്ത, ചിന്തയില്ലാത്ത, ആലോചനയില്ലാത്ത, പ്രവൃത്തിപഥത്തിൽ കൽപ്പനകളില്ലാത്ത, നിരോധനങ്ങളില്ലാത്ത, ഒന്നിനും കഴിവില്ലാത്ത കല്ലുകള് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം ഭൂമിയിലേക്ക് വെക്കുമ്പോ ആ നബി തങ്ങളെ ആദരിച്ചിട്ട് പൊടിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നബി തങ്ങളെ ആദരിച്ചിട്ട് കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ കല്ലുകളെ ബുദ്ധി പോലും ഇല്ലാത്തവനായി നീ മാറാൻ പറ്റുമോ? നിനക്ക് റബ്ബ് ചിന്ത തന്നിട്ടില്ലേ? ആലോചന തന്നിട്ടില്ലേ? ആലോചിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലേ? ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടില്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബദാ, ഏതൊരടിമക്കും ലോക സുഖാവായ അല്ലാഹ് അവൻ മതിയായവനായി അവൻ എത്തിച്ചിട്ടില്ലേ? അല്ലാഹുവിൽ മതിയാകുന്നൊരു അടിമയായി നിനക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ലേ? നിന്നെക്കാൾ നാശം പിടിച്ചവനരാ, എന്നെക്കാൾ നാശം പിടിച്ചവനാണ്. എന്റെ കാരണം അടിമ എന്ന് പറയുന്നത് ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിൽ തലകുനിക്കാനും ആ റബ്ബിന്റെ കൽപ്പനകളെ അവൻ കൽപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്താനും കഴിയുന്നവനല്ലേ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള അടിമ എന്ന് പറയുന്നത്? ആ അടിമയാകാൻ നിനക്ക് സാധിച്ചിട്ടില്ലയോ? പരിശുദ്ധ ഖുർആൻ എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബദാ, അടിമക്ക് അല്ലാഹ് മതിയായവനല്ലയോ? വയുഹവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുളലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അല്ലയല്ലേ ഹിദായത്തിന്റെ വെളിച്ചം തരേണ്ടത്? ആ ഹിദായത്തിന്റെ വഴിയിലായി ജനിച്ചു വീണു എന്നത് വലിയ ഭാഗ്യമല്ലയോ? ആ ഭാഗ്യത്തെ ദുന്യവിയായ ലോകത്തെ സുഖത്തിന് വേണ്ടിയോ, ഭൗതിക ലോകത്തെ താൽക്കാലികമായ സമാധാനത്തിന് വേണ്ടിയോ, ഭൗതിക ലോകത്തെ താൽക്കാലികമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ, ഭൗതിക ലോകത്തെ താൽക്കാലികമായ സുഖത്തിനോ സൗകര്യങ്ങൾക്കോ, ഭൗതിക ലോകത്തെ ലഭിക്കുന്ന എന്തെങ്കിലും ഗുണമേന്മകളോ കണ്ടിട്ട് ആ വലിയ റബ്ബ് തന്ന ഹിദായത്താകുന്ന വെളിച്ചത്തെ ഭൗതിക ലോകത്തിന് വേണ്ടി നശിപ്പിക്കുന്ന അടിമയായി നീ മാറിപ്പോയാ ومن يهد الله فما له من مضل اليس الله فما له من هاد അങ്ങനെ ഈമാനിന്റെ വെളിച്ചം നട്ടപ്പെട്ട് വലാലത്തിന്റെ വഴിയിൽ ഇരുട്ടിന്റെ വഴിയിൽ കടന്നു പോകുന്നവന് ഹിദായത്തിലാക്കുന്നവനാരാണ്? അവരടിമയായ മനുഷ്യൻ ഉടമസ്ഥനായ റബ്ബിനെ എപ്പോഴൊക്കെ ഭയന്ന് ജീവിക്കാൻ കഴിയുന്നുണ്ടോ, അവന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ, കല്ലുകളെ ബുദ്ധി പോലും ഇല്ലാതെ നിവിധങ്ങളോടെ തിരി ചെയ്യുന്നവനായി മാറുന്നുണ്ടോ? അവനെ കുറിച്ച് ആ ഖുർആൻ പറഞ്ഞത് അവൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അലൈസ ഫീ ജഹന്നമ മസ്വല്ലിൽ കാഫിരീ,
അവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നരകം അവന്റെ സങ്കേതമല്ലയോ? അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനേ, ഞങ്ങളെ ഉമ്മമാരെ കാത്തു രക്ഷിക്കണം റഹ്മാനേ, ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനേ. ഞാൻ എന്റെ പ്രസംഗം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ആ നിലക്ക് റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹാതിം റളിയല്ലാഹു അൻഹു അവിടെന്ന് പറഞ്ഞില്ലേ, മഹാനായ ഖുബൈസ് ഇബ്നു ഉഖബ റളിയല്ലാഹു അൻഹുവിനെക്കുറിച്ച് അവിടെന്ന് പറയുന്നു, റഅയ്തു സുഫിയാന സൗരി, ഞാൻ മഹാനായ സുഫിയാന സൗരി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു മാ ഫഅലല്ലാഹു ബിക, ഞാൻ സുഫിയാന സൗരി തങ്ങളോട് ചോദിച്ചു, അല്ലാഹു നിങ്ങൾക്ക് എന്ത് തന്നു, അല്ലാഹു നിങ്ങളെ എന്താക്കി? ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ വലിയ സുഹൃത്തോടെ റബ്ബിന്റെ പൊരുത്തം മാത്രം പ്രതീക്ഷിച്ച് ജീവിച്ച മഹാനല്ലേ നിങ്ങൾ, നിങ്ങളുടെ പാരത്രിക ലോകത്ത് അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനായ സുഫിയാനു സൗരി തങ്ങളങ്ങ് പാടിക്കൊടുത്തു, നളർത്തു ഇലാ റബ്ബി കിഫഹം ഫഖാല ലീ അനി അർളായി അൻക യബ്ന സഅദി. സ്വപ്നത്തിൽ മഹാനായ സുഫിയാനു സൗരി തങ്ങളോട് എന്താണ് നിങ്ങൾ ആഖിറത്തിലെ വിശേഷം എന്ന് ചോദിച്ചപ്പോ, കബറിന്റെ ഉള്ളിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്, കബറിന്റെ ഉള്ളിൽ നിന്ന് പാടിക്കൊടുക്കുകയാണ്. എത്ര വലിയ ഭാഗ്യവാന്മാരാ, കബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ കിടക്കുമ്പോ സമാധാനത്തോടെ കിടക്കുമ്പോ മഹാന്മാരായ ഔലിയാക്കളടുക്കൽ സ്വപ്നത്തിൽ പോയിട്ട് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. സന്തോഷത്തില് റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചവർക്ക് റബ്ബ് കൊടുക്കുന്ന ബഹുമാനത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന മഹാനവറുകളോട് എന്താണ് നിങ്ങൾ ആഖിറത്തിലെ വിശേഷം എന്ന് ചോദിക്കുമ്പോ മഹാനവറുകളെ മറുപടി, ഞാൻ എന്റെ സിദ്ധാവായ റബ്ബിലേക്ക് അങ്ങ് നോക്കി. ആരാണ് റബ്ബ്? അവൻ റഹ്മാനാണ്, റഹീമാണ്. അവൻ തന്ന നിയമത്ത് ഉപയോഗിച്ച് ജീവിക്കുമ്പോ അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം അങ്ങ് സമർപ്പിച്ചപ്പോ എല്ലാവിധ ആശംസകളും എന്റെ എല്ലാ തൃപ്തിയും എന്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുന്നതാരാ? ലോക സൃഷ്ടാവായ റബ്ബല്ലയോ? ആ ഒരു തൃപ്തിക്ക് വേണ്ടിയല്ലേ സർവ വേഴാഴ്ചകളിലും പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് റബ്ബിലേക്ക് സ്വലാത്തും ചൊല്ലിയിട്ട് ദാജിയുന്നത്? ഇലാഹി അൻത മഖ്സൂദി വരിള്ളാക മത്ലൂബി, അല്ലാ നീയാണ് എന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യസ്ഥാനം. ഞാൻ എന്ത് സദഖ ചെയ്യുന്നുണ്ടെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിലും നോമ്പെടുക്കുന്നുണ്ടെങ്കിലും ഞാൻ സകാത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ടെങ്കിലും സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ സദഖ കൊടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഏത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാ ഇലാഹി അൻത മഖ്സൂദി വരിള്ളാ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ നേറ്റുന്നു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വരണം. അല്ലാ ഞങ്ങളെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ. അല്ലാ മഹാനായ സുഫിയാനു സൗരി തങ്ങളെ അവിടുന്ന് പാടിക്കൊടുത്തു, നവർത്തു ഇലാ റബ്ബി കിഫഹം ഫഖാല ലീ അനി അർളായി അൻക യബ്ന സഈദി.
എന്റെ ജീവിതം എന്റെ റബ്ബിന്റെ പൊരുത്തം ലഭിക്കാനാണ്, എന്റെ റബ്ബിന്റെ അടുക്കൽ വിജയം കൈവരിക്കാനാണ്. ഞാൻ ഏത് പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ റബ്ബിന്റെ അടുക്കൽ എനിക്കതിന് സ്ഥാനം വേണം, എന്റെ റബ്ബ് എനിക്കതിന് പകരം തരണം. എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കരുത്, എന്റെ റബ്ബ് എന്നെ വെറുതെ ആക്കരുത്. ഈ നിയത്തോടെ അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ ഞാൻ എന്റെ വാല് കേൾക്കാൻ വന്ന ഉപ്പമാരെ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ വ്യാഴാഴ്ചയും പള്ളിയിൽ നമ്മൾ ഉസ്താദ് വിളിച്ചു പറഞ്ഞില്ലേ, നമ്മളെ നാട്ടിലെ നല്ല മുഅ്മിനീങ്ങളായ ജനങ്ങൾ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് ദുആ ചെയ്തില്ലേ, ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി, അല്ലാഹ നീയാണ് എന്റെ എല്ലാ ലക്ഷ്യത്തിന്റെയും സ്ഥാനം, എനിക്ക് കിട്ടേണ്ടത് മുഴുവനും നിന്നിൽ നിന്നാണ് കിട്ടേണ്ടത്, നീയാണ് എനിക്ക് തരേണ്ടത് മുഴുവനും തരേണ്ടത്. വരില്ലാക്കമതുലൂബി, എന്റെ ഏറ്റവും വലിയ തേട്ടം നിന്റെ തൃപ്തിയാണ്, ജനങ്ങളെ തൃപ്തി നിലനിൽക്കുന്ന തൃപ്തിയല്ല, ജനങ്ങളെ ആദരവ് നിലനിൽക്കുന്ന ആദരവല്ല, ജനങ്ങളെ ബഹുമാനം നിലനിൽക്കുന്ന ബഹുമാനമല്ല. ഈ വയലിന്റെ സദസ്സിൽ പിരിവ് ചോദിക്കുമ്പോ ഞാൻ എന്തെങ്കിലും പിരിവ് കൊടുത്താൽ ജനങ്ങളിടയിൽ ഞാനൊരു വലിയ കോടതിക്കാരനാകുമല്ലോ എന്ന നിലക്ക് കൊടുത്താൽ അതിന് ഫലമില്ല. റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് കൊടുത്താലോ അതിന്റെ ഫലം ചെറുതല്ല. ആ നിലക്കുള്ള കൊടുതിക്ക് സാധിക്കണേ ഉപ്പമാരെ, ആ നിലക്ക് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും എന്റെ റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടതെന്ന നിലക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ അതാണ് നമ്മളെ ജീവിതത്തിലെ ലക്ഷ്യം. അത് വെറുതെ വേഴാഴ്ച ദിവസം വെറുതെ വരുമോലൂമി എന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ ഈണമൊപ്പിക്കാൻ വേണ്ടി പറയാനുള്ള വാക്കല്ല. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ വിജയത്തിനത് മാത്രം കാരണമായി മതിയായി പോയി. അവരെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്? മഹാനായ സുഫിയാൻ സൗരി തങ്ങള് ഔലിയാക്കളെ നേതാവാണ്. അലാ അറിയണം, ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുന അലൈഹിം വലാഹും യഹ്സനൂൻ, അവരെ ജീവിതത്തിലെ ടെൻഷൻ ഇല്ല, അവരെ ജീവിതത്തിലെ ഭയമില്ല. ഇത് പറഞ്ഞിട്ട് ഖുർആൻ വീണ്ടും പറഞ്ഞിങ്ങനെ വീണ്ടും പറഞ്ഞിട്ട് പറയുന്നു, ലഹുമുൽ ബുശറാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ആ മഹാന്മാരായ ഔലിയാക്കളുടെ പ്രത്യേകത എന്താണ്? ലഹുമുൽ ബുശറാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും അവർക്ക് സന്തോഷമാണ്, ആഖിറത്തിലും അവർക്ക് സന്തോഷമാണ്. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കിട്ടുന്ന മഹാന്മാർ അവരല്ലേ അല്ലാഹുവിന്റെ ഔലിയാക്കൾ. മഹാന്മാരെ മുൻനിർത്തി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാ ഞങ്ങളെ മജ്ലിസ് അവരെ ഒരു തിരുനോട്ടം ലഭിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. ആ നിലക്ക് ജീവിതം നയിച്ച മഹാനല്ലേ മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ. മഹാനവറുകളോട് ആഖിറത്തിലെ വിശേഷങ്ങളെ കുറിച്ച് കബറിൽ കിടക്കുന്നവരോട് സ്വപ്നത്തിൽ ചോദിച്ചപ്പോ കബദങ്ങൾ ചോദിച്ചു മറുപടി, നമറുത്തു ഇലാ റബ്ബി കിഫഹം ഫഖാല ലീ അനി അർളിലാഇ അൻക യബ്ന സഈദി. എന്റെ തൃപ്തി കൊണ്ട് എല്ലാവിധ ആശംസകളും. ആരാ പറയുന്നത്? റബ്ബിന്റെ പ്രഖ്യാപനം കിട്ടി എന്നാ പറയുന്നത്? എത്ര വലിയ ഭാഗ്യവാനാ. ചോദിക്കട്ടെ മുസ്ലിമേ, ഇങ്ങനെ ഒരു തൃപ്തി റബ്ബിൻ്റെത് എന്റെ കയ്യിൽ കബറിലേക്ക് പോകുമ്പോ പോകാൻ ഉണ്ടാക്കി വെച്ചത് കാണിക്കാൻ എന്റെ കയ്യിലുണ്ടോ? എന്റെ വയത് കേൾക്കാൻ വന്ന ഉപ്പമാര് നിങ്ങളെ കയ്യിലുണ്ടോ? ഈ കഴിഞ്ഞാഴ്ച ഞാൻ ദുബായിൽ എന്റെ സുഹൃത്തിനോടൊപ്പം കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ആ സുഹൃത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ ഒരു രോഗവുമില്ല, പ്രായം 30 കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറഞ്ഞ വർഷമേ ആയിട്ടുള്ളൂ, ഒരു കുട്ടിയാണ്, ഒരു രോഗവുമില്ല.
രാത്രിയിൽ കിടന്നുറങ്ങിയതാണ്. നേരം വെളുത്ത് തട്ടി വിളിച്ചു നോക്കുമ്പോ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. രാത്രി കിടക്കുമ്പോ ചെറുപ്പക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാകുമോ ഇതെന്റെ അവസാനത്തെ ഉറക്കമാണ്, ഈ ഉറക്കിന്റെ ശേഷം ഇനി എനിക്കൊരുറക്കം വരാനില്ല എന്ന ചെറുപ്പക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാകുമോ. എന്റെ വയലുകൾ കാൻ വന്ന ഉപ്പമാരെ, എന്റെ വയലുകൾ കാൻ വന്ന ഉമ്മമാരെ, ഈ ഇന്നലെ ഒരാൾ എന്നോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്ത് പറഞ്ഞു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? 30-35 വയസ്സ് തികയാത്ത ചെറുപ്പക്കാരൻ, അതേ ക്യാൻസർ രോഗം ബാധിച്ചിട്ട്, ട്യൂമർ ബാധിച്ചിട്ട് വലിയ വിഷമത്തിലാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നമ്മളെ സജീവ പ്രവർത്തകനാണ്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാനെ. വയറിന് വേദന വന്നിട്ട് ഡോക്ടർ അടുക്കൽ ചികിത്സക്ക് പോയതാണ് കണ്ണൂര് ജില്ലക്കാരനായ സുഹൃത്ത് എന്നോട് പറയുന്നു. വയറിന് സുഖമില്ലാത്തത് കൊണ്ട് വേദന വന്നിട്ട് ഡോക്ടർ അടുക്കൽ ചികിത്സക്ക് ചെന്നപ്പോ വിദേശ രാജ്യത്തു നിന്ന് ഡോക്ടർമാർ എഴുതി കൊടുത്തു ക്യാൻസർ ആണ്. നാട്ടിലേക്ക് തിരിച്ചു. ഇവിടെ എത്തി പിറ്റേ ദിവസം തന്നെ ഡോക്ടർമാര് പറയുന്നു ഒരു നിർവാഹവും ഇല്ല, കീമോ തുടങ്ങിയേ പറ്റൂ. തടുക്കാൻ കഴിയുന്ന ഒരു ശക്തി കയ്യിലുണ്ടോ? തടുക്കാൻ കഴിയുന്ന അധികാരമുണ്ടോ? ഇത് പറയുമ്പോ ചികിത്സയല്ലേ മുസ്ലിയാരെ കീമോ എന്നാ നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക്. കീമോ ചെയ്താൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തളർന്നു പോയി. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അതിന്റെ കേടുപാട് സംഭവിച്ചു പോയി. നീ വലിയ ചെറിയ പാരസെറ്റാമോൾ എന്ന ഗുളിക കഴിക്കുമ്പോഴേക്ക് നിന്റെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളാ അതിന്റെ കാരണത്താൽ വന്നത്. നീ കൂടുതലായി പെനഡോൾ എന്ന ഗുളിക കഴിച്ചപ്പോ നിന്റെ ശരീരത്തിന് എന്തൊക്കെ രോഗങ്ങളാ സമ്മാനമായി കിട്ടിയത്? എന്തൊക്കെ രോഗങ്ങളാ നിനക്ക് സമ്മാനമായി ആ ഗുളിക തന്നത്? കഴിച്ചതൊരു തലവേദന മാറാൻ, ഒരു പനി മാറാൻ. ഡോക്ടർ പറയുന്ന ഗുളികയുടെ വർദ്ധനവിന്റെ കാരണത്താൽ നിങ്ങളെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും, നിങ്ങളെ കിഡ്നിക്ക് തകരാറ് വരും, നിങ്ങളെ ശരീരത്തിന് പല രോഗങ്ങളും വരും. എന്തിനായത് കുടിച്ചത്? തലവേദന കുറക്കാനാ? എന്തിനായത് കുടിച്ചത്? നിന്റെ വയറുവേദന മാറ്റാനാ? എന്തിനായത് കുടിച്ചത്? നിന്റെ പനി മാറ്റാനാ? മുസ്ലിമേ, നീ ചെയ്യുന്ന ചികിത്സയിൽ പോലും നിനക്ക് വിഷമങ്ങളാണ്. ദുന്യാവിന്റെ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഗുളികയിൽ പോലും പ്രയാസങ്ങളാണ്, വിഷമങ്ങളാണ്. എന്നാൽ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്ത് മുത്തഖികളായ ജനങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗം അങ്ങനെയല്ലല്ലോ. ആ സ്വർഗത്തിന് വേണ്ടി എന്തൊരുക്കി എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ലാത്ത ഞാനും നിങ്ങളും ദുന്യാവിന് വേണ്ടി എന്തുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോ മുസ്ലിയാരെ, ഒരു നിലവാർപ്പുള്ള വീട് റെഡിയാണ്, മക്കളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ റെഡിയാണ്, അവർക്ക് ആവശ്യമായത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അവരെ പഠനത്തിന് വേണ്ടത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു മിഠായി പോലും മകൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്തതില്ല. ദുന്യാവിന്റെ വിഷയത്തില് ചെറിയ മക്കള് ചോദിച്ച മിഠായി പോലും നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. കാരണം എന്റെ മകന്റെ ആശ പൂർത്തീകരിക്കാതെ ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയമാണ്. അത് ഈ പാവപ്പെട്ട മുത്തല്ലിമിനും അങ്ങനെ തന്നെ, എല്ലാവർക്കും അങ്ങനെ തന്നെ. ഞാൻ ഇന്നലെ കുറ്റിയാടി സിറാജിൽ ഹുദയിൽ നിന്ന് വരുമ്പോ ഇന്നലെ എന്റെ മകൻ എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, രാവിലെ എനിക്കൊരു ചെറിയ ഷൂ വേണം, എന്റെ ഷൂ ടൈറ്റായിട്ട് സ്കൂളിൽ പോകുമ്പോ ചവിട്ടാൻ കഴിയുന്നില്ല. ഞാൻ സിറാജിൽ ഹുദയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിയിൽ എന്റെ മകൻ റോഡിന്റെ മേലെ കാത്തു നിന്നിട്ട് കൈയുയർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു, ഷൂ വാങ്ങി തരാതെ പോകരുത്. അല്പം മുന്നിലെത്തിയപ്പോ എനിക്ക് ആ കുട്ടിയോട് ചെറിയൊരു സഹതാപം, ഏതൊരു ബാപ്പക്കും ഉണ്ടാകുന്ന സഹതാപം. ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, എന്താ മോനെ വേണ്ടത്? ഞാൻ തിരക്ക് പിടിച്ച് പോവാണ്, എനിക്ക് ഷൂ വാങ്ങിച്ചു തരാതെ ബാപ്പ എവിടെയും പോകരുത്. ഞാൻ ആ കുട്ടിക്ക് ഷൂ വാങ്ങിച്ചു കൊടുത്തിട്ടാ വന്നത്. എന്റെ കാരണം എന്റെ മകനോടുള്ള സഹതാപമാണ്, എന്റെ മകനോടുള്ള സ്നേഹം. ഈ
ഒരു സ്നേഹമെങ്ങാനും ഞാൻ എന്റെ നഫ്സിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ, എന്റെ ശരീരത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു, ആ അപഹാനകരമായ നരകത്തിൽ മനുഷ്യ നിന്നെ കത്തിക്കപ്പെടുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കാതെ പോയല്ലോ. അലൈസ ഫി ജഹന്നമ മസ്വല്ലിൽ കാഫിരീ. അല്ലാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ മർക്കട മുഷ്ടിയോടുകൂടെ ദീനിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ദീനിന്റെ പ്രവർത്തനങ്ങളിൽ അവിശ്വസിക്കുന്ന ആളുകൾക്ക് നരകം സങ്കേതമാണല്ലോ എന്ന് ഖുർആൻ ചോദിച്ചതിനെ കുറിച്ച് ഈ പാവപ്പെട്ട മുത്തല്ലിമായ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ, എന്റെ വയലുകൾ കാൻ വന്ന ഉമ്മമാരേ, എന്റെ വയലുകൾ കാൻ വന്ന ഉപ്പമാരേ, ആ നരകത്തെ കുറിച്ച് ഒരു ഭയം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ, ഈ നഫ്സിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എന്റെ നഫ്സ് കൊണ്ട് എനിക്ക് ഹറാമ് ചെയ്യാൻ, എന്റെ കൈ കൊണ്ടൊരു ഹറാമായ ചാറ്റിംഗ് നടത്താൻ, എന്റെ കണ്ണുകൊണ്ടൊരു ഹറാമായ പെണ്ണിന്റെ ചിത്രത്തിലേക്ക് നോക്കാൻ, എന്റെ കാതുകൊണ്ടൊരു ഹറാമായ പെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കാൻ, എന്റെ ശരീരം കൊണ്ട് ഏതെങ്കിലും ഹറാമായ വഴിയിലേക്ക് കൊണ്ടുപോയി ചെലവഴിക്കാൻ, എന്റെ നഫ്സിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് സാധിക്കുമോ? ഒന്നിരിക്കെ എന്റെ നഫ്സിനെ ഞാൻ ഇഷ്ടം വെച്ചില്ല, അല്ലെങ്കിലോ ആ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് മുസ്ലിയാര് പ്രസംഗിച്ചു എന്നല്ലാതെ, മുസ്ലിയാരും നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് മനസ്സിൽ കടത്തിയിട്ടില്ല. വയലുകൾക്കുന്ന ജനങ്ങള് മനസ്സിൽ കടത്തിയിട്ടില്ല. മനസ്സിൽ കടത്തിയിരുന്നെങ്കിലോ ഒരിക്കലും ആ നരകത്തിന് വേണ്ടി ഒരുങ്ങാൻ അവന് കഴിയൂല. നരകത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവന് കഴിയൂല. നരകത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കൂല. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ആ നരകത്തിൽ നിന്ന് മോചനം നേടാനല്ലേ ജീവിതം ചെലവഴിക്കേണ്ടത്? അങ്ങനെ ചെലവഴിച്ചപ്പോ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ റബ്ബനോട് പറഞ്ഞു പോയി, അനി അർളായി അൻക യബന സഈദി. ഇത് പറഞ്ഞിട്ട് മഹാനവർ പറയാണ്, ഫഖദ് കുന്ത ഖവ്വാമൻ ഇദാ അളമ തുജാ ബിബറതി മുസ്താഖിൽ വഖൽബിൽ അമീദി. ഓ സുഫിയാനു സൗരി, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങളെ ജീവിതത്തെ നിങ്ങളെ നയിച്ചതിന്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ജീവിതത്തെ നയിച്ചതിന്, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് ജീവിതത്തെ തിട്ടപ്പെടുത്തിയതിന്, അല്ലാഹുവിനെ ഒന്ന് കാണണം, അവന്റെ ലിഖാ കൊണ്ടൊന്ന് സന്തോഷിക്കണം, എല്ലാം തന്ന രാജാവായ റബ്ബിനെ ഒന്ന് കാണലേ. അടിമയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉടമയായ റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വലിയ ആശയല്ല. ആ നിലക്കാശിച്ച് ജീവിച്ചതിന് എല്ലാവിധ ആശംസകളും സ്വർഗത്തിൽ തന്നുപോയി. ഫഖ്തർ അയ്യ ഖസൂരിൽ, ഏത് വീട് വേണോ, ഏത് വീട് വേണോ ഫഖ്തർ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. എന്താ ഈ വീടിന്റെ പ്രത്യേകത? 40 കൊല്ലം കഴിയുമ്പോ പൊളിഞ്ഞു വീഴുന്ന വീടല്ല. ഇന്ന് നമ്മൾ ഇവിടെ പിരിവെടുക്കുമ്പോ വാർപ്പിന്റെ ബിൽഡിംഗ് വേണമെന്ന് പറഞ്ഞ പിരിവെടുത്തത് എന്താ കാരണം? ദുനിയാവിൽ ഇന്ന് കണ്ടുപിടിച്ചതിൽ ഏറ്റവും സൗകര്യവും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നതുമായത് അതാണെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ വാർപ്പ് വേണമെന്ന് പറഞ്ഞത്. എന്നാ മുസ്ലിമേ, അതിന്റെ ഗ്യാരണ്ടി എത്രയാ? 100 വർഷം നിന്ന് കിട്ടിയാൽ നല്ല കിട്ടല, 200 വർഷം നിന്ന് കിട്ടിയാൽ നല്ല കിട്ടല, അതിനേക്കാൾ കൂടുതൽ ഒരു കണ്ണിനത് ക്ഷമിച്ച് നിൽക്കാൻ കഴിയൂല, ഒരു മനസ്സിനും ധൈര്യപ്പെടാൻ കഴിയൂല. എന്നാ ഫഖ്തർ അയ്യ ഖസൂരിൽ, ഓ സുഫിയാനു സൗരി, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചതിന് പകരമായി നിങ്ങൾ എടുത്തോ ഈ സ്വർഗത്തിലെ ഏതു വീടും തെരഞ്ഞെടുത്തോളൂ. ഈ
എന്റെ തൃപ്തി സ്വർഗത്തിൽ എവിടെയുമുണ്ട്, ദൂരെ എവിടെയുമല്ല. ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ എന്റെ പൊരുത്തം പ്രതീക്ഷിച്ച്, എന്റെ തൃപ്തി പ്രതീക്ഷിച്ച് ജീവിച്ചയാളല്ലേ നിങ്ങൾ. നിങ്ങൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ടതില്ല, നിങ്ങൾ അതിന് വിഷമിക്കേണ്ടതില്ല. മറുപടി കൊടുത്തെങ്കിലും ചോദിക്കട്ടെ ഉപ്പമാരെ, വയലിന് വന്ന ഈ മുസ്ലിയാര് നിങ്ങളെ നാട്ടില് വയലിന് വിളിച്ചപ്പോ ആനങ്ങാടിയില് വയലിന് വരുമ്പോ ഈ മുത്തല്ലിമ ചിന്തിച്ചിട്ടുണ്ടോ തിരിച്ച് ഞാൻ എന്റെ വീട്ടിലെത്തുമോ? എന്റെ കടലുണ്ടിയിലെ ജനങ്ങള് നിങ്ങള് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ചിന്തിച്ചിട്ടുണ്ടോ ഇനി തിരിച്ച് ഞാൻ എന്റെ വീട്ടിലെത്തുമോ? നിന്റെ ഓരോ നിസ്കാരവും ഇത് എന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഈ നിലക്ക് നീ നിസ്കരിച്ചു, എന്താ കാരണം? മഗ്രിബ് നിസ്കരിക്കുമ്പോ നീ ചിന്തിക്കളോ ഇശാ നിസ്കാരത്തിന് കുറഞ്ഞ സമയമേ ബാക്കിയുള്ളൂ, ഒരു രോഗവും ഇല്ലെങ്കിലും ഇശായിന്റെ ബാങ്കിന്റെ ധ്വനി കേൾക്കുന്നത് വരെ എന്റെ റബ്ബെനിക്ക് ആയുസ് കണക്കാക്കിയിട്ടുണ്ടോ എനിക്ക് പറയാനറിയൂല. നിങ്ങൾ എഴുന്നേറ്റ് നിർത്തി ഞാൻ എന്റെ പ്രസംഗം എന്നെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, നിർത്തട്ടെ. ചോദിക്കട്ടെ എന്റെ മജ്ലിസിൽ വന്ന ഏതെങ്കിലും ഒരു മൂമിനായ മനുഷ്യൻ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്ന് പറയാൻ കഴിയുന്ന ഒരാളെ കാണിച്ചു തരുമോ? എന്റെ വീട്ടിൽ ഞാൻ തിരിച്ചെത്തൂന്ന് ഉറപ്പോടെ ധൈര്യം പറയാൻ കഴിയുന്നവൻ, നിങ്ങളെ വീട്ടിൽ നിങ്ങൾ തിരിച്ചെത്തൂന്ന് പറയാൻ ധൈര്യപ്പെടുന്നവൻ പറയും, എന്താ മനസ്സിൽ തോന്നിയത്? എന്റെ മകനെ ഞാൻ അവസാനമൊന്ന് ചുംബിച്ചിട്ടില്ലല്ലോ, എന്റെ മകനോടൊന്നും യാത്രയപ്പ് പറഞ്ഞിട്ടില്ല, ഭാര്യനോട് ഞാൻ തിരിച്ചു വരൂല എന്ന നിലക്ക് സംസാരിച്ചിട്ടില്ലല്ലോ, കുടുംബങ്ങളോട് വരില്ലെന്ന നിലക്ക് പറഞ്ഞിട്ടില്ലല്ലോ, വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ തന്നെ പറഞ്ഞതെന്താ വരാമെന്നാണ്? പോയി വരാമെന്ന് പറയാൻ പോലും എന്റെ മനസ്സ് അനുവദിച്ചിട്ടില്ല. കാരണം വരാന്ന് പറഞ്ഞാൽ അതൊരു ശുഭലക്ഷണമാണ്. വരാന്ന് പറഞ്ഞിട്ടെങ്കിലും ഞാൻ എന്റെ വീട്ടിലെത്തോളും, പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഗൗരവം കുറഞ്ഞു പോകണ്ടെന്ന് ചിന്തിച്ചു വരാമെന്ന് പറഞ്ഞിറങ്ങിയ നീ നിന്റെ വീട്ടിൽ തിരിച്ച് കയറുന്നത് നിന്റെ രണ്ട് കാലിലാണോ അല്ല നാല് കാലുള്ള ആറ് കാലുള്ള മയ്യത്ത് കട്ടിലാണോ? പറയാനറിയുന്നൊരൊറ്റ മനുഷ്യന് കാണിച്ചു തരുമോ? ഒരാളെയും കാണാനില്ല. ഇതൊക്കെ പറയുമ്പോ മനസ്സിൽ ചിന്തിക്കുന്നത് എന്റെ ഭാര്യക്ക് നീ ആരാ, എന്റെ മക്കൾക്ക് നീ ആരാ, എന്റെ ഉമ്മാക്ക് നീ ആരാ, എന്റെ ബാപ്പക്ക് നീ ആരാ, എന്റെ മക്കൾക്ക് ഇനി ആരാ, എന്റെ അനുജന്മാർക്ക് നീ ഏത് ജേട്ടനാ, എന്റെ ജേട്ടൻ ഈ അനുജൻ എവിടെയാ? ചോദിക്കട്ടെ മുസ്ലിമേ. എന്നിട്ടും എന്റെ മനസ്സിൽ കടന്നു വന്നില്ല, എന്നിട്ടും നമ്മളെ മനസ്സിൽ കടന്നു വരുന്നില്ല. ബാപ്പക്ക് ഞാനില്ലെങ്കിൽ വേറെയും നാല് മക്കളുണ്ട്, ബാപ്പക്ക് ഞാനില്ലെങ്കിൽ വേറെയും ആറ് മക്കളുണ്ട്, ബാപ്പക്ക് ഞാനില്ലെങ്കിലും വേറെയും ഒമ്പത് മക്കളുണ്ട്, ബാപ്പക്ക് ഞാനില്ലെങ്കിലും വേറെയും രണ്ട് മക്കളുണ്ട്, ഉമ്മാക്ക് ഞാനില്ലെങ്കിലും വേറെ മക്കളുണ്ട്. എനിക്ക് ഉമ്മയായി എന്നെ ഉമ്മാന്ന് വിളിക്കാൻ ഞാനില്ലെങ്കിലും എന്റെ അനുജന്മാരുമാന്ന് വിളിക്കാനുണ്ട്, എന്റെ ജേട്ടന്മാരുമാന്ന് വിളിക്കാനുണ്ട്. അങ്ങനെ ബാപ്പാന്ന് വിളിക്കാൻ എന്റെ മക്കൾക്കൊരു ബാപ്പയില്ലെങ്കില് ആ മക്കളെ എന്റെ പ്രിയപ്പെട്ട ബാപ്പനെ ബാപ്പാന്ന് വിളിച്ച് സമാധാനിക്കാൻ അവർക്ക് സമാധാനത്തിന്റെ വകുപ്പുകളുണ്ട്. എന്റെ ഭാര്യക്ക് വേറൊരു വിവാഹം കഴിക്കാൻ അല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴികൾ ഇവിടെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ മരിച്ചു പോകുമെന്ന് പറയുന്ന ഈ ശരീരത്തിന് കബറിന്റെ ഉള്ളിലേക്കങ്ങ് കടന്നാൽ സ്നേഹിക്കുന്ന ഉമ്മ എവിടെ, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ബാപ്പ എവിടെ, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മക്കൾ എവിടെ, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഭർത്താവ് എവിടെ, സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിന്റെ ബോയ്സ് ഫ്രണ്ട് എവിടെ, പങ്ങളെ
ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന നിന്റെ ഗേൾസ് ഫ്രണ്ട് എവിടെ? നിന്റെ കൂട്ടുകാരൻ എവിടെ? നിന്റെ തോന്നിവാസത്തിന് നയിച്ച നിന്റെ കൂട്ടുകാരൻ എവിടെ? നിന്റെ കൂട്ടുകാരി എവിടെ? നിന്റെ സഹചാരി എവിടെ? സഹരാരികൾ എവിടെ? സഹപ്രവർത്തകർ എവിടെ? ഒരാളുമില്ല അല്ലേ? എല്ലാരും പറഞ്ഞതെന്താ? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. ഇന്നലെ വരെ അല്ല, ഈ സെക്കൻഡ് വരെ എന്റെ കൂട്ടുകാരന നീ, എന്റെ സഹപാഠിയ നീ, എന്റെ സഹചാരിയ നീ, എന്റെ മോന നീ. കഴിഞ്ഞു മോനെ, മയ്യത്തായി മാറിപ്പോയി. നിനക്ക് ഞാൻ ഇഷ്ടത്തോടെ വെച്ചൊരു പേരുണ്ട്, അത് മുഹമ്മദ് എന്നാണ്, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്നാണ്, അഹമ്മദ് എന്നാണ്, അബ്ദുള്ള എന്നാണ്. അങ്ങനെ നല്ല നല്ല പേരുകളാണ്. പക്ഷെ നല്ല പേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. റൂഹങ്ങ് പോയപ്പോൾ മയ്യത്തുനിന്ന് എന്റെ ബാപ്പ എന്നെ വിശേഷിപ്പിച്ചില്ലേ? എന്റെ ഉമ്മ വിശേഷിപ്പിച്ചില്ലേ? ഇഷ്ടക്കുറവ് കൊണ്ടാണോ? അല്ല അല്ല, മരിച്ചങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ മുഹമ്മദ് എന്ന പേരില്ല, അസേരി എന്ന ബിരുദമില്ല, മറ്റ് ബാപ്പന്റെ പേര് കൂട്ടിച്ചേർത്ത് വിളിക്കുന്നില്ല, നാടിന്റെ പേര് പറയാനില്ല, പേരോട് മയ്യത്തെന്ന് പറയുന്നില്ല, പേരോടിന്റെ അതേ മകന്റെ മയ്യത്തെന്ന് പറയുന്നു, അല്ലെങ്കിൽ പേരോട്ടുകാരനായ മയ്യത്തെന്ന് പറയുന്നു. അങ്ങനെയല്ലാതെ എന്റെ മയ്യത്തിന് പേരോടെന്ന പേരിലോ, അസ്ഹരി എന്ന പേരിലോ, മുഹമ്മദ് എന്ന പേരിലോ അങ്ങനെ നിങ്ങളെയൊക്കെ വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ഭാവയെന്നോ മറ്റെന്തെങ്കിലും സ്ഥാനം പേരിലോ അറിയപ്പെടുന്നില്ല. മയ്യത്താക്കിയിട്ട് മക്കളും കുടുംബങ്ങളൊക്കെ കൈയൊഴിക്കുന്ന ദിവസം വിജയിക്കുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ മാനായ അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹുവിനെ കുറിച്ച്? ചരിത്രങ്ങളിലേക്ക് കടന്നാൽ ഒരുപാട് പറയാനുണ്ട്. മാനായ അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹു വല്ലാത്ത ജീവിതം നയിച്ച മാന, ഔലിയാക്കളുടെ നേതാവ് ആ അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹു മരണം സംഭവിച്ചു. ഒരുപാട് ആളുകൾ പിന്നെ സ്വപ്നത്തിൽ കാണുന്നു മഹാനായ അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹുവിനെ. ചോദിക്കുന്നു അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹുവിനോട്, എന്താക്കി നിങ്ങളെ റബ്ബ്? നിങ്ങൾ വല്ലാതെ റബ്ബിന് തഖ്വ ചെയ്ത് ജീവിച്ച മനുഷ്യരല്ലേ? മഹാനവരുടെ മറുപടി, ഉഫ്റലി മൗഫിറാ, എന്റെ റബ്ബ് സർവ മൗഫിറത്തും കൊണ്ട് എന്നെ പൊതിഞ്ഞു പോയി, എന്റെ റബ്ബ് എന്റെ മൗഫിറത്ത് കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു പോയി. മഹാനായ സഹർ ബിൻ റാഷിദ് റളിയല്ലാഹു സ്വപ്നം കണ്ട കഥയാണ്. മഹാനവറുകൾ തന്നെ വീണ്ടും അതാ മഹാനായ അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, സുഫിയാനു സൗരി എവിടെ? അവരുടെ വിശേഷം എന്താണ്? മഹാനായ അബ്ദുല്ലാഹിബ്ൻ മുബാറക് റളിയല്ലാഹു ഖബറിൽ കിടന്നിട്ട് മറ്റൊരു ഖബറിൽ കിടക്കുന്ന മഹാനായ സുഫിയാനു ബിൻ സൗരി റളിയല്ലാഹുവിന്റെ ഖബറിൽ നോക്കിയിട്ട് പറയുന്നു, അല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. സുഫിയാനു സൗരി എവിടെയാണെന്നല്ലേ ചോദിച്ചത്? അല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവര് വലിയ അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാരെ കൂടെയാ, സിദ്ദീഖീങ്ങളെ കൂടെയാ, നബിമാരെ കൂടെയാ, ശുഹദാക്കളെ കൂടെയാ, അല്ലാഹു കൊടുത്ത വലിയ പവർ. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താക്കി നിങ്ങളെ റബ്ബെന്ന്? അവിടുന്ന് പറഞ്ഞു, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നു. അവിടത്തോടും ചോദിച്ചു അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു എവിടെയാണ്? സുഫിയാനു സൗരി തങ്ങളോട് തിരിച്ചും സ്വപ്നത്തിൽ ചോദിക്കുന്നു, നിങ്ങൾ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ അറിയോ? മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇർഫഉ റസക് മോനെ നിന്റെ തല ഉയർത്തിക്കോ.
ോകത്ത് വാനലോകത്ത് കത്തിച്ചലിക്കുന്ന നക്ഷത്രത്തെ കാണുന്നുണ്ടോ? അല്ലാ കൊടുത്ത പവർ എങ്ങനെയാ വലിയ ഉന്നതിയില്? സ്വപ്നത്തിൽ കണ്ടു മഹാന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ പവറാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണലി റബ്ബേ പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനേ, തൗഫീഖ് തരണം റഹ്മാനേ, ഉമ്മമാരെ സിനിമ കാണാത്ത കണ്ണ് സമ്പാദിക്കണേ, സീരിയല് നോക്കാത്ത കണ്ണ് സമ്പാദിക്കണേ. നബിതങ്ങളെ ഒന്ന് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞാൽ അവനിക്ക് ശുപാർശ ലഭിക്കാൻ ആ സ്വപ്നം കാരണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്, അവിടുത്തെ റഹ്മത്തിന്റെ കാരണത്താൽ ഞങ്ങൾക്കും അവിടെ ഒന്ന് സ്വപ്നത്തിലും നേരിലും പലതവണ ദുനിയാവിലും ആഖിറത്തിലും ദർശിക്കാനും അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. മഹാനവറുകളെ പറയുന്നു, കണ്ടപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഫഅല ഇബ്നു മുബനുൽ മുബാറക്, എന്താ ഇബ്നുൽ മുബാറക്കിന്റെ വിശേഷം ഒന്ന് പറയൂ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നോദി കൊടുക്കുന്ന മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയീന والصديقين والشهداء والصالحين ارا ودي കൊടുക്കുന്നു റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ ഞാൻ ചോദിച്ചു, വഖീർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്താ നബിയേ? അപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മറുപടി, അതിലും വലിയ ദർജയില, അതിലും വലിയ ബഹുമാനത്തില. ചോദിക്കട്ടെ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ മുൻഗാമികളായ സ്വാലിഹീങ്ങള്, അവരിൽ നിന്ന് മരിച്ചുപോയ കൂട്ടുകാരായ ഔലിയാക്കളെ സ്വപ്നത്തിൽ കണ്ടിട്ട് അവരെ ഖബറിലെയും ആഖിറത്തിലെയും സന്തോഷം കണ്ടിട്ട് അവരെ എഴുതിക്കുറിച്ച് വെച്ചെങ്കിൽ ചോദിക്കട്ടെ, ഇന്ന് ആനങ്കാടിയിൽ മഹാനായ മുത്തനൂര് തങ്ങളെ അറിയ പ്രാർത്ഥന ലഭിക്കാൻ ഈ പാവപ്പെട്ട മുത്തല്ലിമ പറയുന്നത് കേൾക്കാൻ വന്ന നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ പാവപ്പെട്ട മുത്തല്ലിമിനോടൊന്ന് ആദ്യം ചോദിക്കട്ടെ, ആ ഖബറിലേക്ക് അങ്ങ് പോയാൽ അതിന്റെ ഉള്ളിൽ സമാധാനത്തോടെ കിടക്കാൻ എന്റെ ജീവിതത്തിൽ ഒരു പ്രതി ഒരു മ്ലേച്ഛതയും ഇല്ലാത്ത, ഒരു പ്രശ്നവും ഇല്ലാത്ത, ഒരു തെറ്റും ഇല്ലാത്ത, ഒരു പോരായ്മയും ഇല്ലാത്ത, എന്നാൽ ഇന്നൊരു അമലി ഞാൻ സമ്പാദിച്ചു എന്ന് ഒരൊറ്റ അമലി പറയാൻ ധൈര്യപ്പെടുന്ന മുഅ്മിനന്റെ മജ്ലിസിലുണ്ടോ? ഇല്ല അല്ലേ? ഞാനും നിങ്ങളും മടങ്ങേണ്ടതുണ്ട്, ഞാനും നിങ്ങളും തിരിയേണ്ടതുണ്ട്. ആരിലേക്ക് തിരിയേണ്ടതുണ്ട്? ലോക സിട്ടാവ് റബ്ബിലേക്കൊന്ന് മടങ്ങേണ്ടതുണ്ട്, അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഒന്ന് ജീവിതം മാറ്റിമറിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി ജീവിതത്തെ ഒന്ന് നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. ഉമ്മമാരെ മക്കളെ തോന്നിവാസത്തിന് അനുവദിക്കരുത്, മക്കളെ വേണ്ടാത്ത വൃത്തികേടുകൾക്ക് സമ്മതം കൊടുക്കരുത്. കോളേജിലും സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ വന്ന് മിക്സ് ആയുള്ള ടൂറിന് വേണ്ടി സമ്മതം ചോദിക്കുമ്പോ അരുതേ ഉമ്മാ, അരുതേ ഉപ്പാ, തോന്നിവാസങ്ങൾക്ക് അനുമതി കൊടുക്കരുത്. ഈ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ എന്റെ കൈപിടിച്ച് പറഞ്ഞു, മോനെ നമ്മുടെ സമുദായത്തിന്റെ യാത്ര എങ്ങോട്ടാണ്? സ്വന്തം ശിഷ്യന്മാരെ കൂടെ
സ്കൂളിൽ അധ്യാപകനായി പോയി. അധ്യാപകനായി പോയിട്ട് അതേ അധ്യാപകന്റെ മുന്നിലും മയക്കുമരുന്ന് കൊണ്ടുവന്നിട്ട് മക്കളായ ചെറിയ കുട്ടികൾ ചോദിക്കുകയാണ്, അതേ പറഞ്ഞത് ആരോട്? അധ്യാപകനോട്. അല്പമൊന്ന് രുചി നോക്കിയാലോ ഈ നിനക്ക്? അധ്യാപകന്റെ മുഖത്ത് നോക്കിയിട്ട് ഉളുപ്പില്ലാതെ തോതിവാസം ചോദിക്കുന്നതിന് മടിയില്ലാത്തവരായി, അല്ലെങ്കിൽ കള്ള് കുടിക്കുന്നതിന് മടിയില്ലാത്തവരായി, അല്ലെങ്കിൽ ഹാൻഡ്സ് ഉപയോഗിക്കുന്നതിന് മടിയില്ലാത്തവരായി, അത്തരം ഏതോ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മടിയില്ലാത്തവരായി നമ്മളെ മക്കള് മാറിപ്പോയാൽ കബറിൽ കിടന്നിട്ട് വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. ജീവിക്കുന്ന കാലത്ത് മക്കളെ നല്ല വഴിയിൽ പഠിപ്പിക്കണം, നല്ല വഴിമാർഗത്തിൽ വഴി നടത്തണം, നല്ലതിനു വേണ്ടി പ്രചോദനം കൊടുക്കണം, നല്ലതിനു വേണ്ടി ഉപദേശിക്കണം, നല്ല വഴികൾ മാത്രം തുറന്നു കൊടുക്കണം, അനാവശ്യമായ വഴികൾ അടച്ചു കളയണം. ഉമ്മമാരെ ഇൻസ്റ്റഗ്രാമിൽ കളിക്കട്ടെ എന്ന് പെൺകുട്ടികൾ ചോദിക്കുമ്പോ തുടക്കം മുതൽ തന്നെ അങ്ങ് തടഞ്ഞു നിർത്തിയേക്കണം. ആദ്യം തന്നെ മൊബൈൽ അങ്ങ് വാങ്ങിയേക്കണം. ആദ്യം തന്നെ അതിനെ മുതിരുകയാണെങ്കിലും നിങ്ങളെ പെൺകുട്ടികളെ തോന്നിവാസങ്ങളിൽ നിന്നങ്ങ് തടഞ്ഞു നിർത്തണം. ഇല്ലെങ്കിലോ പിന്നെ പേഴ്ചു പേഴ്ചു പോയിട്ട് ഈമാൻ തന്നെ വേണ്ടെന്ന് പറയുന്ന വിശ്വാസമില്ലാത്ത പെൺകുട്ടികളായി നമ്മളെ പെൺകുട്ടികൾ അതപ്പതിച്ചു പോയാൽ പിന്നെ വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. ജീവിക്കുമ്പോൾ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം. ഉടമസ്ഥനായ റബ്ബിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ ഹൃദയം അല്ലാഹുവിലേക്ക് തിരിച്ചു ജീവിക്കണം. അതിലേക്കാണ് എന്നെ ഖുർആൻ വിളിച്ചോദിപ്പിച്ചത്, അതിലേക്കാണ് ഖുർആൻ നിങ്ങളെ വിളിച്ചുൽബോധിപ്പിച്ചത്. ഓ ജനങ്ങളെ, ഉള്ളിലുള്ള രഹസ്യങ്ങളും നിങ്ങളെ കണ്ണുനോട്ടങ്ങളെ കുറിച്ചും അറിയുന്ന റബ്ബാണ് നിങ്ങൾ റബ്ബ്. ആ റബ്ബിലേക്ക് മനസ്സും ഹൃദയവും കണ്ണും എല്ലാം അവന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണമെന്ന് പരിശുദ്ധ ഖുർആൻ എന്നെ വിളിച്ച് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു, നിങ്ങളെ വിളിച്ച് ഉത്ബോധിപ്പിക്കുന്നു. അല്ലാഹ് അത്തരത്തിൽ ജീവിക്കുന്ന നല്ല സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മമാരെപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ ഉപ്പമാരെപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന മൂമിനികളെപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട മക്കളെ അത്തരം നല്ല മക്കളാക്കി തരണം റഹ്മാനെ. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളെ തന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിഷമം തരുന്ന ഒരു മക്കളെ തന്നെ നീ ഞങ്ങളെ പരീക്ഷിച്ചു കളയരുത് റഹ്മാനെ. നീ ഞങ്ങളെ പരീക്ഷിച്ചു കളയരുത് റഹ്മാനെ. മഹാനായ സുഫിയാനു സൗരി തങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ കടന്ന് മാലാഖമാരും കൂടെ സ്വർഗത്തിൽ ഹൂർലിയങ്ങളും കൂടെ ജീവിക്കുന്ന സന്തോഷത്തെ കുറിച്ച് പറഞ്ഞതായി ഞങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞു. അല്ലാഹ് അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ വയലിന്റെ മജ്‌ലിസിൽ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. നല്ലത് പറയാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അവസാനം കാമില ഈമാനോടെ മരിക്കാനും ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ തൗഫീഖ് അനുഗ്രഹിക്കണം റഹ്മാനെ. നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തു പിരിയണം. അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാവരും ചൊല്ലട ഒരു മൂന്ന് സലാത്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه يكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله جل جلي صلاة نند حبيبا يصرف الخلق محمد الرسول الله صلى الله عليه وسلم تنقل مهنية حضرت لدي تكرم رحمان. ഞങ്ങളെയും അവിടുത്തെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനെ.
മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിലെ വലിയ അഭിലാഷമാ നിന്റെ ഹബീബിന്റെ റൗളാ ഷരീഫിന്റെ മുന്നിലൊന്ന് എത്തണം. ആ റൗളയുടെ മുന്നിലൊന്ന് അതബോടെ നിൽക്കണം, ആദരവോടെ നിൽക്കണം, ആ നൃത്തത്തിലങ്ങ് നോക്കണം. എവിടേക്ക് നോക്കണം? നിന്റെ ഹബീബ് കിടക്കുന്ന സ്വർഗത്തിലേക്ക് അങ്ങ് നോക്കണം. ആ നോട്ടത്തിൽ ഞങ്ങൾക്കങ്ങ് വിളിക്കണം, യാ നബി സലാം അലൈക്കും, യാ റസൂല സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, യാ നബി സലാം അലൈക്കും, യാ റസൂല സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന് വിളിക്കണം. നാവ് കൊണ്ട് വിളിച്ചാൽ പോരെ, ഹൃദയം തട്ടിയിട്ട് വിളിക്കണം, മനസ്സ് തട്ടിയിട്ട് വിളിക്കണം. ആ വിളിയോടെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടണം, ആ നിന്ന നൃത്തത്തിൽ ഇജാബത്ത് കിട്ടി മടങ്ങണം, ആ മദീനയിലൊന്ന് കിടക്കണം, ആ കടത്തത്തിലൊന്ന് കാണണം. ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ജ്വലിക്കുന്ന മുഖത്തേക്കൊന്ന് നോക്കണം, നോക്കിയിട്ടൊന്ന് ആസ്വദിക്കണം, കണ്ടിട്ട് ചിരിച്ചാ മദീനയിലങ്ങ് മരിക്കണം. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. നീ ഞങ്ങൾക്കത് കണക്കാക്കിയില്ലെങ്കിൽ എവിടെയാണോ ഞങ്ങളെ മരണം, നീ ഹൈറായ സ്ഥലത്താക്കി തരണേ അല്ലാ, നല്ല സ്ഥലത്താക്കി തരണേ അല്ലാ. ഈമാൻ മദീനയിലേക്ക് തിരിയുമെന്ന് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് കിടക്കുന്ന റൗളാ ഷരീഫിലേക്ക് നോക്കി, ഹബീബിന്റെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗം കണ്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളെ ഹജ്ജും ഞങ്ങളെ ഉംറയും ഞങ്ങളെ സിയാറത്തും ഒന്നും ടൂറിന്റെ പാക്കേജാക്കി നീ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങൾ പോകുന്ന ഹജ്ജ് ഒന്നാണെങ്കിൽ അത് നീ കബൂലാക്കി തരണേ അല്ലാ, പലതവണ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളെ ഉംറ നീ മക്ബൂലാക്കി തരണേ അല്ലാ, ഞങ്ങളെ സിയാറത്ത് നീ മർദിയാക്കി തരണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കല്ലുകൾക്കുള്ള സ്നേഹം ഞങ്ങൾ പറഞ്ഞു. മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹി സലാമിന ഇരുമ്പിനേ അലന്നാ ലഹുൽ ഹദീദ് ഇരുമ്പിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള കൊടുത്തു, അത് തീക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയും, അതിനെ വെള്ളം പോലെയാക്കാൻ തീക്കൊണ്ട് കഴിയും. പക്ഷേ പാറക്കല്ലിനത് കഴിയൂല, അടിച്ച് പൊട്ടിക്കാനേ കഴിയൂ. ആ പാറകളെ പോലും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത റബ്ബല്ലേ നീ. ആ ഹബീബായ നബി തങ്ങളെ സ്നേഹിച്ച് പാറകള് പോലും പൊടിയുമെന്ന് ചരിത്രം പറയുന്ന മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയുന്നു, ആ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചവിട്ടിയ മണൽ തരികൾ നിറഞ്ഞ മണ്ണാണ് മദീന. ആ മദീന മണ്ണിലൊന്ന് കാലെടുത്ത് വെക്കണം, സ്നേഹത്തോടെ വെക്കണം, ആദരവോടെ വെക്കണം, ബഹുമാനത്തോടെ വെക്കണം. വെച്ചിട്ട് ആ ഹബീബിന്റെ തൃപ്തിയും വാങ്ങി തിരിച്ചു വരണം. നീ ഭാഗ്യം തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. അതിന് ഞങ്ങളെ ഈ സദസ് കാരണമാക്കണേ അല്ലാ, ഞങ്ങളെ സർവ സദസ്സും നീ കാരണമാക്കി തരണേ അല്ലാ. ഞങ്ങളെ ഒരു വേദിന്റെ സദസ്സും ദുനിയാവിന്റെ സദസ്സാക്കരുതേ അല്ലാ.
ദുനിയാവിന്റെ സദസാക്കരുതേ അല്ലാ, ആഖിറത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല മനസ്സ് തരണേ അല്ലാ, നന്മക്ക് വേണ്ടി ഒന്നിക്കുന്ന നല്ല മനസ്സ് തരണേ അല്ലാ, നന്മക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ, ഞങ്ങളെ ഭിന്നിപ്പിച്ച് നീ തകർത്തു കളയരുതേ അല്ലാ, ഐക്യത്തിലാക്കി നിന്റെ ദീനിന്റെ ഇസ്സത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ, ഞങ്ങളെ ജീവിതത്തിലോ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ജീവിതത്തിലോ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ബാപ്പന്റെ ജീവിതത്തിലോ ഇത് പറയുമ്പോ മനസ്സ് പൊട്ടിയിട്ട് ഉപ്പനെ കബറിൽ വെച്ച രംഗമോർത്ത് ആമീൻ പറയുന്ന ഉപ്പമാരെന്റെ മജ്‌ലിസിലുണ്ട്. ഉമ്മമാരെ കബറിൽ വെച്ചതോർത്ത് കൈയുയർത്തിയ ബാപ്പമാരും ഉമ്മമാരും എന്റെ മജ്‌ലിസിലുണ്ട്. അല്ലാഹ് അവരെ കബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, തഖ്‌വനേറ്റി കൊടുക്കണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അവരെ തണലിൽ ഞങ്ങൾക്കും നീ ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ. നിങ്ങളുടെ കടലുണ്ടി നാട്ടുകാരനല്ലേ മഹാനായ പൊസോട്ട് തങ്ങള് മഹാനവറുകളെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട അനുജൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. ഉമ്മയോട് പറഞ്ഞ വാക്ക്, ഉമ്മ ഞാൻ മരിച്ചാൽ ഉമ്മക്കത് സഹിക്കാൻ കഴിയും, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഉമ്മാന്റെ മരണം എനിക്ക് സഹിക്കാൻ കഴിയൂല, റബ്ബേ ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഉസ്താദുമാര്, ഞങ്ങളെ വാലിന്റെ മജ്‌ലിസിൽ സ്നേഹത്തോടെ ഒത്തുചേരുന്ന മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് ലോകത്തിന്റെ ഏതൊക്കെ ദിക്കുകളിലുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, ഞങ്ങളിലോ അവരിലോ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ ആയ എന്ത് തെറ്റ് സംഭവിച്ചോ എങ്കിലും നീ അർഹമുർ റഹീമീൻ അല്ലേ, ഗഫാറു ദുനൂബ് അല്ലേ, അടിയങ്ങളായ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാ, അടിയങ്ങളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ, ഞങ്ങളെ ഈ മജ്‌ലിസിൽ നിന്ന് തിരിച്ചേക്കുമ്പോ കറകളൊക്കെ കഴുകി വൃത്തിയാക്കി നല്ല ശുദ്ധിയുള്ള മനസ്സുമായി തിരിച്ചു പോകാനുള്ള തൗഫീഖ് തരണേ അല്ലാ. നിന്റെ തൃപ്തി ലഭിച്ച് മരിച്ച മഹാന്മാരെ സ്വപ്നത്തിൽ കണ്ട കഥകളും ചരിത്രങ്ങളും ഞങ്ങൾ പറഞ്ഞു. റബ്ബേ ആ നിനക്ക് നിന്റെ തൃപ്തിയോടെ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ ഞങ്ങളെയും സ്നേഹിക്കുന്ന ഉമ്മമാരെയും പെങ്ങന്മാരെയും നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട്, മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കള്, വീടിന് അനുയോജ്യമായ സ്ഥലമില്ലാത്തവർക്ക് അനുയോജ്യമായ സ്ഥലം, ബിസിനസ്സിലെ ഹൈറായ വഴികള്, ജോലിയിൽ ഹൈറായ വഴികള്, ഉള്ള ജോലിയിലെ വറക്കത്ത് ഒക്കെ നീ തന്നെ തരണേ അല്ലാ. ഒരു സദസ്സിലും ക്യാൻസർ പറഞ്ഞ് ദ്വാരക്കാനില്ലാത്ത സദസ്സുകൾ നമ്മളെ നാടിൽ കുറഞ്ഞു പോയി. അല്ലാ ഞങ്ങളെ നീ ക്യാൻസർ രോഗികളാക്കരുത് റഹ്മാനെ. ഉമ്മമാർക്കോ ബാപ്പമാർക്കോ മക്കൾക്കോ ഭാര്യമാർക്കോ ഇഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനീങ്ങൾക്കും നീ അത്തരം മാറാ രോഗം തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഞങ്ങളെ സദസ്സിലാരും ഇത് പറയുമ്പോ വേദനയോടെ കുടുംബങ്ങളെയോ സ്വന്തം ശരീരത്തെയോ ഓർത്ത് വിഷമിച്ച് പ്രയാസപ്പെട്ട ആമീൻ പറയുന്നവരുണ്ടോ? നീ സലാമത്ത് നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, ഞങ്ങളെ നീ കിഡ്നി ഇല്ലാത്തവരാക്കരുതേ അല്ലാ. മഹാനായ തങ്ങളവറുകള് പറയുമ്പോ പറഞ്ഞു ഒരാളെ കുറിച്ച് ഷുഗറിന്റെ രോഗം കൊണ്ട് കാല് മുറിച്ചു എന്ന് പറഞ്ഞു. അല്ലാഹ് അത്തരം കാലോ കയ്യോ മരണത്തിന്റെ മുമ്പ് ഞങ്ങള് പോകുന്നതിന്റെ മുമ്പ് ഞങ്ങളെക്കാൾ കബറിന്റെ ഉള്ളിലെത്തുന്ന ഒരവസ്ഥ ഞങ്ങളൊരു അവയവങ്ങൾക്കും നീ തന്നേ കരുതി. അല്ലാഹ് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ജീവിച്ച് കമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ
കലിമത്തു തൗഹീദ് ഉച്ചത്തിൽ പ്രഖ്യാപിച്ച് ചുറ്റും നിൽക്കുന്നവരെ മുഖത്ത് നോക്കിയിട്ട് എന്റെ കാര്യത്തിൽ ഭയപ്പെടണ്ട, ഞാൻ സ്വർഗം കണ്ടു പോവാണെന്ന നിലക്ക് ചിരിച്ചങ്ങ് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതിനാവശ്യമായ ശുദ്ധി ഞങ്ങളെ ജീവിതത്തിൽ തരണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ശുദ്ധി തരണേ അല്ലാ. ഞങ്ങളെ തെറ്റിന്റെ കാരണത്താൽ ഒരാളെ മുന്നിലും നീ അയ്ബാക്കി കളയരുത് അല്ലാ. ആരെ മുന്നിലും ഞങ്ങളെ കുറവാക്കരുത് അല്ലാ. സ്വന്തത്തിൽ ഒന്ന് നന്നാകാനുള്ള ബോധം തന്ന് സ്വയം ഒന്ന് മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ജീവിച്ച് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നാകണം, അനങ്ങാടിയിലെ ജനങ്ങളൊക്കെ ഒന്ന് നന്നായി കാണണം എന്ന് വിചാരിച്ചിട്ട് സത്യമായിട്ടും ഈ മുത്തലിമ ഇവിടെ വന്നിട്ടില്ല. വയല് പറഞ്ഞിട്ട് ഞാനൊന്ന് നന്നാകണം, എന്റെ ബാപ്പന്റെ ജീവിതത്തിൽ എത്രയോ വലിയ ആഗ്രഹമാണ് ഞങ്ങൾ മക്കളൊക്കെ ഒന്ന് നന്നാകണം. അതേത് ബാപ്പക്കുള്ള ആഗ്രഹമാണ്. അല്ലാഹു നമ്മളെ ബാപ്പമാർക്കൊക്കെ നമ്മളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് സന്തോഷം കൊടുക്കട്ടെ. അവരെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടോ നമ്മളെ ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ടോ പെങ്ങന്മാരെ കൊണ്ടോ ഒരു വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലാഹ് നീ ഞങ്ങളെ ജീവിതം കൊണ്ട് അവർക്ക് കൊടുക്കരുതേ. ഞങ്ങൾക്കും അങ്ങനെ ഒരു മുസീബത്താകുന്ന ബല ആകുന്ന മക്കളെ തന്നു നീ പരീക്ഷിക്കരുതേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്ന മക്കളെ തന്നു നീ അനുഗ്രഹിക്കണേ അല്ലാ. നിങ്ങളൊക്കെ ഈ പാവപ്പെട്ട മുത്തല്ലിമായ ഞാനൊന്ന് നന്നാകാൻ വേർക്കണോ, അതിനു വേണ്ടിയാണ് ഈ മുത്തല്ലിം ഇതുവരെ പ്രസംഗിച്ചത്. അല്ലാഹു നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലായുള്ള ദീർഘായുസ്സും ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. വാട്സപ്പ് ഗ്രൂപ്പാണ് ഈ വയലിന്റെ മജ്ലിസ് സംഘടിപ്പിച്ചത്. അത്തരം നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പൊ വേണ്ടാത്തതിനൊക്കെ വാട്സപ്പ് ചെലവഴിക്കുന്ന ഒരു കാലാണ്. അൽഹംദുലില്ലാ, ഒരു നന്മക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നടത്തിയ ഒരു പരിപാടി കണ്ടപ്പോ വലിയ സന്തോഷമുണ്ടല്ലോ. അതിൽ ആരൊക്കെ മെമ്പർമാരാണോ അതിൽ ആരൊക്കെ ഹൈർ പറയുന്നവർക്കൊക്കെ നീ ഹൈർ ചെരിഞ്ഞു കൊടുക്കണേ അല്ലോ. ആര് നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു അവർക്കും ഞങ്ങൾക്കും നീ ഹൈർ ചെയ്യണേ അല്ലോ. ഈമാനുള്ള വിശ്വാസികളെ ഇങ്ങളൊക്കെ ഈ പാവപ്പെട്ട മുത്തല്ലിമായ എന്റെ ആഖിബത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന വസീയത്തോടെ വയലിന്റെ മജ്ലിസിൽ വരുന്ന എല്ലാ മുഅ്മിനീകൾക്കും എല്ലാ സദസ്സിലും നീ പാവപ്പെട്ട മുത്തഅല്ലിമ ദുആ ചെയ്യാറുണ്ട്. ഒന്ന് കബൂലാകാൻ നിങ്ങൾക്ക് അത് ആർക്കണം. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഒരു ട്യൂണായിട്ട് തങ്ങളെ കാണാനുള്ള ഏറ്റവും വലിയ വസീലയാണ് സലാത്ത്. അങ്ങനെ കാണണം എന്ന് വിചാരിച്ച് സലാത്ത് ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الله ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച് കൂടി നടന്ന വളണ്ടിയർമാർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാർ, ഇതിന്റെ സൗണ്ട് നല്ല നിനക്ക് റെഡിയാക്കി തന്ന സൗണ്ടിന്റെ ആളുകൾ, അതുപോലെ ഇസ്മായിൽ ഓൺലൈനിൽ പരിപാടി കൊടുത്ത എന്റെ സുഹൃത്ത്, അല്ലാ എല്ലാവർക്കും നീ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും എന്തൊക്കെ ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെ നീ ഖൈറായ നിനക്ക് പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ محمد صلى الله عليه وسلم اللهم صل على محمد يا رب.